നമസ്കാരം. സുപ്രധാനമായ പത്ത് വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 12 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. മറ്റത്തൂർ ചെമ്പുചിറ നന്ദിപ്പുലം ബൈജുവിനാണ് ചാലക്കുടി അതിവേഗ പ്രത്യേക പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജ് ഡോണി തോമസ് വർഗീസ് ശിക്ഷ വിധിച്ചത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം അധിക തടവിനും ശിക്ഷിച്ചു. ഭാര്യയെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. തർക്കത്തിനിടയിൽ ഭാര്യ ഫസീലയെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച അഴിക്കോട് തളിക്കുളം ഇസ്മയിലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ അഴിക്കോടുള്ള വീട്ടിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 2 ഗ്രാം MDMA യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നമനട വലിയ വീട്ടിൽ ഫുവാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. നിർത്തിയിട്ടിരുന്ന കാറിൽ MDMA ഇരിക്കുമ്പോഴായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറും കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ബാഗുകളിലാക്കി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. തൃശൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച ബാഗുകളിൽ നിന്ന് 4.5 കിലോ കഞ്ചാവ് പിടികൂടി. 1 പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിനടിയിൽ നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ ബാഗ് കണ്ടെത്തിയത്. റെയിൽവേ പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പറവൂർ ചേതമംഗലത്ത് കാർ കത്തിനശിച്ചു. കാറിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. ചേതമംഗലം കവലയ്ക്ക് സമീപമായിരുന്നു അപകടം. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം വൈദികരും 1 വിഭാഗം വിശ്വാസികളുമാണ് വെവ്വേറെ പരാതി നൽകിയത്. ആർച്ച് ബിഷപ്പ് വത്തിക്കാനെ പ്രതിനിധിയാണോ എന്ന് ഉറപ്പുവരുത്തണം. നയതന്ത്ര പരിരക്ഷയില്ലെങ്കിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നും പരാതിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. തിരുവഞ്ചിക്കുളം കിഴക്കേ റോഡും ഒഴിഞ്ഞ പറമ്പുകളും മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. അറിവ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നതിനാൽ തെരുവ് നായ്ക്കളുടെയും കുറുനരിയുടെയും ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാണ്. ദുർഗന്ധം മൂലം സമീപത്തെ നാട്ടുകാരും വീട്ടുകാരും ബുദ്ധിമുട്ടിലാണ്. മുരിയാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കോടിക്കണക്കിന് രൂപതയുടെ അഴിമതിക്കെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. കരുവന്നൂർ ബാങ്കിന്റെ രീതിയിലുള്ള അഴിമതിയാണ് മുരിയാട് നടന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. BJP തൃശൂർ ജില്ലാ സെക്രട്ടറി ലോജനൻ അമ്പാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു. ഓണം കഴിഞ്ഞ് നല്ല മഴ കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കും. ഡാമുകളിൽ വെള്ളമില്ലാത്ത സ്ഥിതിയാണെന്നും അതുകൊണ്ട് അധിക വൈദ്യുതി പണം കൊടുത്ത് വാങ്ങേണ്ടി വരുമെന്നും വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മണപ്പുറം റിദി ജ്വല്ലറിയുടെ 13-ാമത് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. വാർഷികത്തിന്റെ ഭാഗമായി 17 മുതൽ 19 വരെ സ്പെഷ്യൽ ഓഫറുകളും റിദി ജ്വല്ലറി വാഗ്ദാനം ചെയ്യുന്നു. ഒപ്പം നറുക്കെടുപ്പിലൂടെ ഗ്രഹോപകരണങ്ങളും വിതരണം ചെയ്യും. ഹൈലൈറ്റ്സ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.